ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എംബ്രോയിഡറി ഹൂപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റേഴ്സ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. ഇൻഡോറിലൊക്കെ ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റേഴ്സ് ഇടുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയുണ്ടാവും കാണാനായിട്ട്. വളരെ ചുരുങ്ങിയ പൈസയ്ക്ക് നമുക്ക് നല്ലൊരു പ്ലാന്റർ ചെയ്തെടുക്കാൻ പറ്റും. ഈ എംബ്രോയിഡറി ഹൂപ്പ് ഉപയോഗിച്ചിട്ട് വോൾ ഡെക്കോറും ഓർഗനൈസറൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനിലും കൊടുത്തിരിക്കാം. ഇനി നമുക്ക് ഈ എംബ്രോയിഡറി ഹൂപ്പിൻ്റെ മുകളിലുള്ള മെറ്റൽ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ അതിനകത്തുള്ള ഹൂപ്പ് നമുക്ക് ഡിറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. അത് നമ്മൾ എടുത്തിട്ട് അതിനുള്ളിൽ കൂടെ ഇതുപോലെ വച്ചു കൊടുക്കണം. ഇതുപോലെ വച്ചു കൊടുക്കുമ്പോൾ ഉള്ളിലുള്ള ഫ്രെയിം ഈ സ്ക്രൂവിൽ മുട്ടുന്ന രീതിയിൽ വേണം വച്ചു കൊടുക്കാൻ. എന്നിട്ട് സ്ക്രൂ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ രണ്ട് ഫ്രെയിമും നന്നായിട്ട് ഇതുപോലെ ഫിക്സായി വന്നിട്ടുണ്ട്. ഇനി ഹൂപ്പിൻ്റെ താഴെ ഭാഗം രണ്ട് ഫ്രെയിമും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഒന്നില്ലെങ്കിൽ നമുക്ക് നല്ല ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഗ്ലൂ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ചരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. ഞാൻ ചാക്കുവള്ളി വെച്ചിട്ടാണ് ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നത്. ഇനി ഹൂപ്പിൻ്റെ താഴെ ഭാഗത്തൊരു ടാസിൽ പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചാക്കുവള്ളി തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മളുടെ വിരലിൽ ഇതുപോലെ കുറച്ച് ചുറ്റി കൊടുത്തിട്ട് ഒരു ടാസലിൻ്റെ ഷേപ്പിൽ നമുക്ക് കെട്ടിയെടുക്കണം. വിരലിൽ ഇതുപോലെ ചുറ്റിയെടുത്ത ടാസലിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലുള്ള ചാക്കുവള്ളിയിലേക്ക് ഞാനൊരു വുഡൻ ബീഡാണ് കോർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഓപ്ഷണലാണ്, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. താഴെ ഹൂപ്പ് തമ്മിൽ ജോയിൻ വരുന്ന ഭാഗത്ത് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. ഹൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ടാസിൽ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ടാസിൽ നമ്മൾ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുമ്പോൾ ടാസിൽ കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന രീതിയിൽ വേണം കെട്ടിട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഹൂപ്പിൻ്റെ താഴെ ചെടി വയ്ക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് വച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നെയ്യിൻ്റെ ഒരു അടപ്പാണ്. ഇതുപോലെ സ്റ്റീലിൻ്റെ ചെറിയ അടപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പാത്രം ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ പ്ലാന്റർ ഹാങ് ചെയ്തിടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചാക്കുവള്ളി തന്നെയാണ് എടുത്തിരിക്കുന്നത്. രണ്ട് ലെയറിലെടുത്തിട്ട് ഒരു ഹൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ടാണ് മുകളിലേക്ക് കെട്ടിക്കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൽ മുത്തക്ക ഒന്നും കുറത്തു കൊടുക്കാം. ഇനി നമുക്ക് ചാക്കുവള്ളിയുടെ മുകൾ ഭാഗത്ത് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്യുന്നതിന് എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ കെട്ടിടുന്ന ഭാഗത്തെല്ലാം എന്തെങ്കിലും ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കെട്ട് പെട്ടെന്ന് അഴിഞ്ഞു പോകാതെ സെക്യൂർ ആയിട്ട് ഇരുന്നോളൂ. ഇപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള പ്ലാന്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഫ്രെയിം ചെറുതായതുകൊണ്ട് അതിൽ ചെറിയ ചെടികളെ വെക്കാൻ പറ്റുള്ളൂ. വലിയ ഫ്രെയിമാണെങ്കിൽ നമുക്ക് വലിയ ചെടികളും അതിൽ വെക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ളൊരു പ്ലാന്റർ ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരേ സൈസിലുള്ള രണ്ട് ഹൂപ്പ് വേണം. പിന്നെ ഇതിൻ്റെ ചെറിയ സൈസിലുള്ള വേറൊരു ഹൂപ്പും കൂടി വേണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉള്ളിലുള്ള ഫ്രെയിം മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. ഈ സ്ക്രൂ വരുന്ന ഭാഗം നമുക്ക് ആവശ്യമില്ല. സ്ക്രൂ ഇല്ലാത്ത ഭാഗം മാത്രം നമുക്കെടുക്കാം. ഇനി നമുക്ക് ഒരേ അളവിലുള്ള വലിയ ഹൂപ്പ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒരു ഭാഗത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കണം. ഇപ്പോൾ വലിയ ഫ്രെയിമിൻ്റെ ഒരു സൈഡിൽ നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ഫ്രെയിം ഇതുപോലെ വെച്ചിട്ട് രണ്ട് സൈഡിലും നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം.
അപ്പോൾ നമ്മളെടുത്ത മൂന്ന് ഫ്രെയിമുകൾ തമ്മിലും ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വന്നിരിക്കുന്ന ചരടെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ചരട് ഒരു ലൂപ്പ് പോലെ ആക്കിയിട്ട് നമുക്ക് ഹാങ് ചെയ്യാൻ പാകത്തിന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പ്ലാന്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെടിച്ചട്ടി വെച്ച് കൊടുക്കാം. താഴെയുള്ള ഈ ഫ്രെയിമിൻ്റെ അകത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിലുള്ള ചെടിച്ചട്ടികൾ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതേ രീതിയിലുള്ള ബാംബുവിൻ്റെ ഒരു കൊട്ടയാണ് എടുക്കുന്നത്. ഇതേ ഷേപ്പിലുള്ള മണ്ണിൻ്റെ ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടിയോ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഈ കൊട്ട വെച്ച് കൊടുത്തിട്ട് കൊട്ടയുടെ ഉള്ളിലേക്കാണ് ചെറിയൊരു പോട്ടിൽ ചെടി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഷേപ്പിൽ ചെടിച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാനിതൊരു ഐസ്ക്രീമിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നാണ്. ഇതേ ഷേപ്പിലുള്ള ചെടിച്ചട്ടി നമുക്ക് ഇതുപോലെ ഇത്രയും ഭാഗം താഴേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ വച്ച് കൊടുത്തിട്ട് അതിൽ ചെടി നട്ടു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പ്ലാന്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ ഇടാനും ബാൽക്കണിയിലോ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ് ഹാങ് ചെയ്യാനും ഒക്കെ നല്ലൊരു പ്ലാന്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.